പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ബിഗ് ബോസും ഈ ആഴ്ച ലാലേട്ടനും സജനയ്ക്ക് ശക്തമായൊരു താക്കീത് നൽകണം എന്നാണ് എന്തുകൊണ്ടെന്നാൽ ഇന്നലത്തെ ദിവസം നമുക്കറിയാം റംസാനുമായിട്ടുണ്ടായ ഇഷ്യൂ റംസാൻ വളരെ പ്രകോപിതനായി തട്ടിക്കയറി എന്നൊക്കെ പറയുമ്പോഴും അതിന് കാരണം സജന ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നീ എന്തിനിടയി എൻ്റെ ഇത്ര അടുത്ത് വന്ന് സംസാരിക്കുന്നത് നീ എൻ്റെ ഭർത്താവല്ലല്ലോ എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ ഒരു സംഗതിയെ വളച്ചൊടിച്ചുകൊണ്ട് സജന നടത്തിയ ഒരു സ്ത്രീത്വത്തെ ഉയർത്തിയുള്ള ഒരു പെർഫോമൻസ് അതായിരുന്നു ഇന്നലെ റംസാനെ പ്രകോപിപ്പിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ സായിയെ പ്രകോപിപ്പിക്കുന്നതും എന്തുകൊണ്ടെന്നാൽ ഉടനെ തന്നെ നീ എൻ്റെ അടുത്ത് വന്നു എന്നെ തൊട്ടു പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സിന് പിടിച്ചു എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജന ഉയർത്തുന്ന ഈ ഒരു ഇരവാദമുണ്ട് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഒരു ഷോയുടെ ഒരു തുടർന്നുള്ള എപ്പിസോഡുകളെയും ദിവസങ്ങളെയും വളരെ ബാഡായിട്ട് ഇത് ഇമ്പാക്റ്റ് ചെയ്യാം കാരണം മറ്റു മത്സരാർത്ഥികൾക്ക് പിന്നീട് ഗെയിം കളിക്കുമ്പോൾ പേടിയായിരിക്കും പിന്നീട് പ്രേക്ഷകർ ഇതിനെ എങ്ങനെ വിലയിരുത്തുമെന്ന് പേടിയായിരിക്കും സത്യത്തിൽ ഈ സ്ത്രീത്വത്തെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് ഇത്രയും ഇരിക്കുന്ന ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെ ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ബ്ലെയിം ചെയ്യുന്ന രീതി ആദ്യത്തെ സീസൺ മുതൽ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ സീസണിൽ സാബുവിനെതിരെ ഉയർന്ന ആ ഒരു ആരോപണത്തെ വളരെ ശക്തമായിട്ട് സാബു അത് പൊളിച്ചടിക്കിയപ്പോൾ മറ്റ് സ്ത്രീ അംഗങ്ങൾ സാബുവിനൊപ്പം നിന്നു എന്നതും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സീസണിൽ രജിത് കുമാറിനെതിരെയും ജസ്ലാം മാടശ്ശേരി ഇതുപോലൊരു നീക്കം നടത്തിയതാണ് ഒരു ഗെയിമിനിടയിൽ ഈ പറഞ്ഞ തന്നെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഹത്ത് തൊട്ടുപോരുതെന്നൊക്കെ പറഞ്ഞു ഷോ കാണിച്ചതാണ് അന്നും പ്രേക്ഷകർ വളരെ നിശിതമായിട്ട് അതിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ സീസണിൽ സജന ഉയർത്തുന്ന ഈ ഒരു വാദത്തെ നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അത് ഏത് തരം സ്ട്രാറ്റജിയാണെങ്കിലും അത് അത്ര നല്ലൊരു സ്ട്രാറ്റജിയല്ല മാന്യമായ ഒരു സ്ട്രാറ്റജിയല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ തീർച്ചയായിട്ടും ഒരു താക്കീത് നൽകണം എന്നതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ കാരണം ഇതൊരു ശരിയായ ഒരു സ്ട്രാറ്റജിയാണോ അതായത് ഒരാൾ അടുത്ത് വന്നിന്ന് ഇന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടൊന്ന് തൊട്ടുപോയാൽ അതും ഇവർ തന്നെ അങ്ങോട്ട് ചെന്ന് കെടുക്കുമ്പോൾ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോൾ ഉടനെയോ അതൊക്കെ ഒരു സ്ത്രീകളെ അപമാനിക്കുന്നതായി അല്ലെങ്കിൽ ആക്രമിക്കുന്നതായിട്ട് വേറൊരു തരത്തിൽ അതിനെ വളർച്ച അവതരിപ്പിക്കുന്ന രീതിയെ നിങ്ങൾക്ക് അനുകൂലിക്കാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റ് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യൂ